യുക്രൈനിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ ആശങ്കയുടെ മുൾമുനയിലാണ്. അവസാനിക്കാത്ത വെടിവെപ്പും സ്ഫോടനങ്ങളും തുടരുമ്പോൾ മക്കൾ എന്ന് തിരിച്ചെത്തുമെന്നറിയാതെ നിസ്സഹായരായി കാത്തിരിക്കുകയാണ് മാതാപിതാക്കൾ. ഇവരിൽ പലരും ജനപ്രതിനിധികളെയും ജില്ലാ ഭരണകൂടത്തെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇനിയിപ്പോ 2 ഡേയ്സ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫുഡ് റിസോഴ്സസ് ഒക്കെ കഴിയും. ഇപ്പോഴും ഞങ്ങൾക്ക് ആക്ച്വലി നല്ല പേടിയുണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ടുള്ള ഒരു ധൈര്യത്തിലാണ് ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത്. സത്യാവധിത്വം ഫുഡായിക്കോട്ടെ ഉറക്കായിക്കോട്ടെ ഒന്നുമില്ല, ആ ഒരു തരത്തിലാണ് ഞങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയന്നു വിറച്ചാണ് യുക്രൈനിലെ ബങ്കറുകളിൽ കഴിയുന്നത്. എങ്ങും സ്ഫോടനങ്ങളുടെയും വെടിവെപ്പിന്റെയും ശബ്ദം മാത്രം. ഇനി ഭക്ഷണത്തിന് പോലും എന്തു ചെയ്യണമെന്നറിയില്ല. യുക്രൈനിലെ മലയാളി വിദ്യാർത്ഥികൾ പറയുന്നു, യുക്രൈൻ മിലിട്ടറി ആൻഡ് പോലീസ് അവര് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചയക്കുന്ന വേ എന്ന് പറഞ്ഞാൽ ഗൺ ഫയറിംഗ് ഫയറിംഗ് ഫയറിംഗിന് അയർ, പിന്നെന്താ ലാത്തി ചാർജ്. ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുപോയി ഇന്ററാക്ട് ചെയ്യാനും പുറത്ത് മാർക്കറ്റുകൾ ഇറങ്ങിച്ചെന്ന് സാധനം വാങ്ങിക്കുന്ന വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടിയാണ്. ഇവിടെ പിന്നെ ഫുഡ് ഇപ്പൊ സ്റ്റോക്കും ഇല്ല. ഇനി കമ്മിങ് ഡേയ്സ് ഈ ബോംബിന്റെ ശബ്ദം അലേർട്ട് ആവാതിരിക്കാൻ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഒത്തിരി പാനിക്ഡ് ആണ്. കീവിലെ ഇന്ത്യൻ എംബസി ഒരുക്കിയ കേന്ദ്രങ്ങളിൽ കഴിയുന്ന പലരെയും ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല. ഇന്നലെ പോളണ്ട് അതിർത്തിയിലേക്ക് എംബസി ഇടപെട്ട് എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പലർക്കും ട്രെയിൻ ലഭിച്ചില്ല. ട്രക്കുകളിൽ മെട്രോ സ്റ്റേഷനിലേക്ക് എംബസി തന്നെ എത്തിച്ചെങ്കിലും ട്രെയിൻ കിട്ടാത്തവരെ തിരികെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോകാൻ അവർ വാഹനം പോലും നൽകിയില്ലെന്നാണ് കേരളത്തിലുള്ള രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. എന്റെ മകൻ ഇന്നലെ ഇന്ത്യൻ എംബസി ഉക്രൈനിൽ അവിടെ ക്യാമ്പിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. പക്ഷേ ഒരു പെട്ടെന്ന് തന്നെ ഒരു 6 ബോഗിയുണ്ട്, പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ടാക്സിയിൽ പറഞ്ഞയക്കുകയുണ്ടായി. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും 6 ബോഗിക്ക് പകരം 3 ബോഗി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയോ യാതൊന്നും ചെയ്യാതെയാണ് നമ്മുടെ എംബസി പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട എറണാകുളത്ത് ഒരു വിഭാഗം രക്ഷിതാക്കൾ ജില്ലാ കളക്ടറെ കണ്ടു. കുട്ടികളെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ 500 കുട്ടികൾ ഇപ്പോൾ ഇന്ത്യക്കാരെ കുട്ടികളുണ്ട്. അവിടെയുള്ള വേറെ രാജ്യക്കാരെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരുടെ പാസ്പോർട്ട് നേരിട്ട് അവർ ബൈ ഹാൻഡ് വാങ്ങിയതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് വിസ അടിച്ച് 15 ദിവസത്തേക്ക് വിസ അടിച്ചിട്ടാണ് ഇപ്പോൾ നിലവിലിടുന്നത്. ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥന്മാരും അവിടെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിനോ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഇല്ല. ആശങ്കയോടെയെങ്കിലും ഇന്ത്യയുടെ ഓപ്പറേഷൻ ഗംഗ പൂർണ്ണ വിജയത്തിലെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.